അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2019 ജനുവരി 27 മുതൽ ഫെബ്രുവരി 2 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ഈ വാരം സൂക്ഷിക്കേണ്ടതാണ്. കണ്ടത്തിനുള്ളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടും. ഹലോ, സമയം പറയൂ. 3:25 PM. ജനിച്ച സ്ഥലം എവിടെയാണ്? പത്തനംതിട്ടയാണോ? ഭരണി നക്ഷത്രമാണോ? പെൺകുട്ടിയാണോ? ഭരണിക്ക് രാധകത്തിൽ 2019 March 3 വരെ ചന്ദ്രദശയിൽ ശുക്രാപഹാര കാലമാണ്. പൊതുവേ ആരോഗ്യപരമായിട്ട് മാത്രം ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജാതകം ശുദ്ധജാതകമാണ്. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന വിഭാഗത്തിന് സാധ്യതയുണ്ട്. 2019 മാർച്ച് ഏപ്രിലും നന്നായിരിക്കും. എന്താണ് അറിയാനുള്ളത്? എനിക്ക് മോൾക്കൊരു ജോലി കിട്ടുമോ അറിയാനായിരുന്നു. ജോലി കിട്ടുമോന്ന് അറിയാനാണോ? ജാതകത്തിൽ ഇപ്പോഴുള്ള സമയം 2019 March 3 വരെ ചന്ദ്രദശയിൽ ശുക്രാപകാരകാലമാണ്. ശുക്രാപകാരകാലം പൊതുവെ ജോലിക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ദോഷങ്ങളൊന്നുമില്ല. എന്താ, വിദേശത്ത് പോകാനോ? വിദേശത്ത് വേണമെങ്കിൽ പോവാ, അത്രേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും ഈ 2019 അത്ര നന്നായിരിക്കില്ല. പിന്നെ മാർച്ച് ഏപ്രിൽ കുറച്ച് നന്നായിരിക്കും. ബാക്കി വിവാഹത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഈ മാർച്ച് ഏപ്രിൽ മാത്രം കൊള്ളാം. പിന്നെ ഒരു ജൂൺ കഴിഞ്ഞാൽ പിന്നെ നല്ല സമയമാണ്. നല്ല സമയമാണ്. ശരി, വടക്ക് പടിഞ്ഞാറ് നിൽക്കുന്നതാണ് വിവാഹത്തിന് സാധ്യത. ശുദ്ധജാതകമാണ്. ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുകയാണ്. 8 ചൊവ്വ നിൽക്കുന്നുണ്ട്. അത് മകരരാശിയിലാണ്. അത് ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയായിട്ട് ചൊവ്വാദോഷം ഇല്ല. അത് പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ മകരരാശിയിൽ ഉച്ചത്തിലാണ് ചൊവ്വ. അതുകൊണ്ട് ചൊവ്വാദോഷം ഇല്ല. ഇടവരാശി, കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് ഇടവരാശി. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും പ്രമോഷനൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. പൊതു ഈശ്വരാദിനം ഈ വാരത്തിൽ കാണുന്നുണ്ട്. മിഥുനരാശി, മകരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മിഥുനരാശി. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ദാമ്പത്യ കലഹമോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളും സ്ഥാനചലനങ്ങൾ, പ്രത്യേകിച്ചും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ ഈ വാരത്തിൽ കാണുന്നുണ്ട്. കേസോ വഴക്കോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. എന്ത് കാര്യം കറങ്ങി കഴിഞ്ഞാൽ തടസ്സങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ടും എല്ലാം സൂക്ഷിക്കണം. കടം വാങ്ങിക്കുന്നതും കടം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കണം. പിതൃഗുണം പിതൃ സമ്പത്ത് ലഭിക്കും. മാതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. എങ്കിലും ഗൃഹസംബന്ധമായിട്ട് കലഹങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളോ പ്രയാസങ്ങളോ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനമായിട്ടും കണ്ടകശ്ശനി കാലമായിട്ട് ശനിപ്രതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക, ശിവക്ഷേത്ര ദർശനം നടത്തുക. ഇതെല്ലാം ദോഷങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കും.
ഹലോ. 12/10/1990. 12/10/1990 രാവിലെ 9 AM. 1990 എത്ര മണിക്കാണ്? രാവിലെ 9 മണിക്കോ? എവിടെ ജനിച്ചത്? ജനിച്ച സ്ഥലം? പന്തളം. പത്തനംതിട്ട. പൂയ നക്ഷത്രമാണോ? പൂയ നക്ഷത്രത്തിന് ജാതകത്തിൽ 28 വയസ്സും 3 മാസവും പൂർത്തിയായി. ജാതകപ്രകാരം പൂയത്തിന് ഇപ്പൊ സമയം 2020 ജൂലൈ മാസം 11 വരെ ബുധദശയിൽ ശനിയുടെ പീരീഡാണ്. ജാതകത്തില് കഴിഞ്ഞ് അലർജി രസം ഉണ്ടാവും. ജാതകം ദോഷ ജാതകമാണ്. കല്യാണം കഴിഞ്ഞോ? ആ, ദോഷ ജാതകമാണ്. ഭർത്താവും ഭർത്താവിന്റെ ബന്ധുക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശ്യം കഴിയുന്നതും കുറയ്ക്കണം. സമയം കുറച്ച് മോശമാണ്. 2019 പൊതുവെ നന്നായിരിക്കും. എന്താണ് അറിയാനുള്ളത്? സർക്കാർ ജോലി കിട്ടുമെന്ന് അറിയാനാണോ? ആ, ജാതകപ്രകാരം സർക്കാർ ജോലിക്കുള്ള യോഗം 2020 ജൂലൈ 11 കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സമയമാണ്. ഇപ്പോഴും ശ്രമിച്ചു നോക്കുക, അനുകൂല സമയമാണ്. 19 നല്ലതാണ്. 2019-20 ജോലിക്ക് അനുകൂല സമയമാണ്. ശരി. കർക്കിടരാശി. പുടർത്തിൻ്റെ അവസാനത്ത് 15 കാഴികയും പൂയും ആയില്യവും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യഭിഷ്ടിയും ഐശ്വര്യവും സൽകൃതിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം സമാധാനം ലഭിക്കും. വളരെ ആളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്കുള്ള സാധ്യത തെളിഞ്ഞു വരും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുന്ന വളരെ നന്നായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയം അല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അല്പം കൂടെ ഒന്ന് ഉത്സാഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 11ലോ 12ലോ ഹയർ സ്റ്റഡിക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ ധാരാളം പേരുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ചിലപ്പോൾ നേരിയ മാർക്കിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു സബ്ജക്റ്റൊക്കെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക ചെയ്യും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാനും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും നന്നായിട്ട് മാർക്ക് കിട്ടിയാൽ മാത്രമേ പ്ലസ് ടുവിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഹയർ സ്റ്റഡിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉത്സാഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അലസത പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക. എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി. മഖം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 കാഴ്ചയിരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ശാരീരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ വീഴ്ചകളോ മുറിവുകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഗ്നിഭയത്തിനും സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിഭവത്തിൽ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. അതുപോലെ അഗ്നിയായിട്ട് ബന്ധപ്പെടും അല്ലെങ്കിൽ വലിയ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ സമയദോഷം വരുമ്പോൾ ആരെങ്കിലും ആശുപത്രിയിലെ ബന്ധുക്കളോ സ്വന്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി കാണുന്നതും വളരെ നല്ലതാണ്. കാരണം നമുക്ക് ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളോ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടാനും അത് സഹായിക്കും. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും വളരെ നന്നായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ള ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടാനും സഹായിക്കും. പൊതുവേ ഈ വാരം ആരോഗ്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ പോകും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തിരുമാന്താങ്കുന്നോ ചോറ്റാനിക്കരോ അങ്ങനെ ഏതെങ്കിലും ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം നല്ല കെടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അതുപോലെ ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും ദോഷപരിഹാരമാണ്. ഹലോ, ആറ്റുകാലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 2/4/2001 അല്ലേ? സമയം? സമയം 4:45. 4:45 PM ആണോ AM ആണോ? ഉച്ചതിരിഞ്ഞ് PM. പുണർത്തം നക്ഷത്രമാണോ?
ഉണർദ്ധമാണോ? ഉണർദ്ധം നക്ഷത്ര ശ്രീ ജാതകത്തിന് 2016 മാർച്ച് മാസം 29 മുതൽ 2019 ഫെബ്രുവരി മാസം 3 വരെ ശനിദശയിൽ രാഹുവിൻ്റെ പീരീഡാണ്. സമയം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്, വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ജാതകപ്രകാരം ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ചെറിയ പാപദോഷം കാണുന്നുണ്ട്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കപക്കെട്ടൊക്കെ വരും. എന്താ അറിയാനുള്ളത്? 2019 ഫെബ്രുവരി 3 കഴിഞ്ഞാൽ കൊള്ളാം. വിവാഹത്തിന് യാതൊരു തടസ്സവും കാണുന്നില്ല. ചെറിയ പാപദോഷമുണ്ട്. ചെറിയ പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ജനിച്ച സ്ഥലത്തിന്റെ വടക്ക് കിഴക്ക് ദിക്കിൽ നിന്ന് വിവാഹത്തിന് യോഗമുണ്ട്. വടക്ക് കിഴക്ക് നല്ല വിവാഹം നടക്കും, പ്രശ്നമില്ല. 2019 കൊള്ളാം. ശരി. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഗൃഹസംബന്ധമായിട്ടുള്ള കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും 2-വീലറിലൊക്കെ സ്കൂട്ടറിലൊക്കെ പോകുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം ചിലപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില സ്കൂട്ടറിൻ്റെ പുറകെ ഇരുന്ന് പോകുന്നവർ, ലിഫ്റ്റ് ചോദിക്കുന്നവർ ധാരാളം പേരുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ അപകടം വരുന്നത് വാഹനത്തിൻ്റെ പുറകെ ഇരിക്കുന്നവർക്കായിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ വാഹനം, അതായത് കൃത്യമായിട്ടും ബ്രേക്കും ബെല്ലൊന്നും ഇല്ലാത്ത വാഹനങ്ങളൊക്കെ ഓടിക്കാതിരിക്കാനും, പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കാരണം കണ്ടശനി ഏഴരശനിയെ കാണും. നമ്മൾ എത്ര സൂക്ഷിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അടുത്ത വാഹനം ഇങ്ങോട്ട് കൊണ്ടിടിക്കാൻ, ചിലപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൽ പോലും കൊണ്ടിടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. സമയം വളരെ മോശമാണ്. ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ബുദ്ധിമുട്ടൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും മാതാപിതാക്കളോ മറ്റുള്ളവർ മുതിർന്നവരോ രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും അധ്യാപകരോ ഒക്കെ പറയുന്നത് കേട്ട് വളർന്നു വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില കുട്ടികൾ ഒരു 15 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വയം ഒരു തീരുമാനം ഉണ്ടാവും, ഞാൻ വലുതായി, ഇനിയെല്ലാം എൻ്റെ സ്വന്തം കയ്യിൽ നിൽക്കുന്നതാണെന്ന് ഒരു തോന്നലുണ്ടാവും. ചിലപ്പോൾ കൂട്ടുകാർ പറയുന്നതായിരിക്കും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കൂടുതൽ അവർ കേൾക്കുന്നത്. കാരണം അതുവരെ വളർത്തിയ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മാതാപിതാക്കളൊക്കെ പറയുന്നതൊന്നും അവർ കേൾക്കാൻ സാധ്യത കുറവാണ്. ഏറ്റവും പ്രധാനം മുൻഗണന കൊടുക്കുന്നത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ കൂട്ടുകാരിൽ നിന്ന് തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണ്ടശനി ആയതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും നന്നായിട്ട് പഠിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ പരീക്ഷയുടെ സമയം കൂടാണ്. ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കൂട്ടുകെട്ട് കൂടിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കുക. എല്ലാ വിധത്തിലും അപകട സാധ്യത കാണുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുപോലെ ദാമ്പത്യ കലഹങ്ങളോ മാനഹാനിയോ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണം കഴിച്ചവരാണെങ്കിൽ വീണ്ടും പ്രേമിക്കാതെ സൂക്ഷിക്കണം. കഴിക്കാത്തവരാണെങ്കിലും പ്രേമിക്കാതെ സൂക്ഷിക്കണം. കാരണം ഈ സമയം വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അപകീർത്തിക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, നീലവസ്ത്രം ധരിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ആറ്റി അലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? സുമതിയാണ് സംസാരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുക. ആ പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 12/1/1994. സമയം പറയൂ. സമയം 12:03 AM. 12:03 AM വെളുപ്പാങ്കാലത്താണോ? ആ വെളുപ്പാങ്കാലത്താണ്. ജനിച്ച സ്ഥലം എവിടെയാണ്? ജനിച്ച സ്ഥലം ബാംഗ്ലൂർ തന്നെയാണ്. പൂരാട നക്ഷത്രമാണോ? പൂരാടത്തിന് ഇപ്പോൾ 25 വയസ്സ് പൂർത്തിയായി. ചൊവ്വാദശയിൽ ചന്ദ്രൻ്റെ അപകാരമാണ്. 2019 May 6 വരെ ചൊവ്വയിൽ ചന്ദ്രൻ്റെ പീരീഡാണ് കേട്ടോ. 2019 May 6 വരെ ചൊവ്വാദശ, അത് കഴിഞ്ഞുള്ള 18 വർഷക്കാലം രാഹുർ ദശയാണ്. ഇപ്പോൾ ഏഴരശനി കാലമാണ്. ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാണുന്നുണ്ട്. സമയദോഷം കാണുന്നുണ്ട്. എന്താണ് അറിയാനുള്ളത്? ജോലിയുടെ കാര്യമാണ് അറിയാനുള്ളത് അല്ലേ. ജാതകത്തിൽ ഇപ്പോൾ ചന്ദ്രാപകാര കാലവും അടുത്ത് വരുന്ന എല്ലാ പീരീഡും, രാഹുറും കഴിഞ്ഞാൽ അടുത്ത വ്യാഴൻ്റെ പീരീഡ് എല്ലാം കൊള്ളാം. 2019 May 6 ശേഷം ജോലിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ശരി.
തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാകും. ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവും. ഏതെങ്കിലും തമ്മിൽ ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാളിന് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ കൊണ്ടാകാൻ സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഹലോ സാറേ, എന്റെ പേര് കെ കുമാരൻ. നാല് 4/2/1922 72 4/2/1922 സമയം സാറേ, എനിക്ക് ഈ ശരീരം മൊത്തം വേദനയാണ്. ഞാൻ ജോലിക്ക് പോകുന്നില്ല. സമയം എത്ര മണി? സമയം 10:30 10:30 രാവിലെയാണോ? രാവിലെ അല്ലേ? പി എം ആണോ? രാത്രിയാണോ? ചോതിയാണോ? എന്തോ ചോതി നക്ഷത്രമാണോ? അല്ല, അത്തം. എവിടെ ജനിച്ചത്? എവിടെയാണ് ജനിച്ചത്? കോന്നിയില്. പത്തനംതിട്ട. അത്തം നക്ഷത്രം അല്ലേ? അത്തം നക്ഷത്രത്തിന് 2020 February 27 വരെ ശനിദശയിൽ ബുധൻ്റെ പീരീഡാണ്. അത്തത്തിന് ഇപ്പോൾ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. വയറിന് അസുഖം ഉണ്ടാവും. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കണ്ടശനി കാലമാണ്. ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ സമയമാണ്. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 2020 January വരെ സമയദോഷമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സമയം കൊള്ളാം. വയറിന് കണ്ടത്തിന് മുകളിലോട്ടുള്ള അസ്വസ്ഥതകളും വരും. എന്താണ് അറിയാനുള്ളത്? എനിക്ക് ശരീരം മൊത്തം വേദനയാണ്. അത് മാറി ജോലിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള അറിയാനായി. എന്ത് വേദനയാണ്? ശരീരം മൊത്തം വേദനയാണ്. ശരീര വേദന. കൈയും കാലെല്ലാം കൈയും കാലെല്ലാം വേദനയാണ്. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല. പൈൽസിന്റെ അസുഖം ഉണ്ടോ? ഇല്ല, ഈ വാദത്തിന്റെ അസുഖം ഉണ്ട്. വാദത്തിന്റെ അസുഖവും ഉദരരോഗവും ഉണ്ടാവും. വയറിന് അസുഖം ഉണ്ടാവും. വയറൊന്ന് ഇളക്കി നോക്കുക, മാറ്റം ഉണ്ടാവും. പിന്നെ കണ്ടേഴ്സിനാണ്ട് ഒരു അല്പം ഒരു ഉത്സാഹക്കുറവും ക്ഷീണവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണും. 2020 January കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. പിന്നെ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കുക. വീട്ടിൽ വടക്ക് കിഴക്ക് അടുക്കള ഉണ്ടെങ്കിൽ ദോഷമാണ്. ശരി. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 കാഴിക അനിയുടെ ഉദ്രക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. പൊതുവെ സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മനസമാധാനം പൊതുവെ കുറയും. കേസ് വഴക്കുകളോ കലഹങ്ങളിൽ നിന്നുകൊണ്ട് അല്പൊരു മാറ്റം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. അധികം ഇപ്പോൾ ഏടശനി കാലമായവരുടെ ചെയ്യാത്ത കുറ്റത്തിന് പോലും അപകീർത്തി കേൾക്കാനുള്ള സമയം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയം, സഹപ്രവർത്തനത്തിൽ നിന്ന് പോലും ശത്രുത ഉണ്ടാകുന്ന സമയം, കുടുംബത്തിൽ തന്നെ നല്ലൊരു അന്തരീക്ഷം ഇല്ലാത്ത സമയം, ഭാര്യയോ ഭർത്താവോ തമ്മിൽ കലഹിക്കാനുള്ള സമയം, തൊഴിൽപരമായിട്ട് പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞുള്ള ചിലവുണ്ടാകുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എല്ലാ രംഗത്തും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും തൊഴിൽപരമായിട്ടും പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും അനുഭവപ്പെടേണ്ട സമയമാണ്. കാരണം ഇപ്പോൾ ഏടശനി കാലമാണ്. വളരെ കുറച്ച് നാളുകളിവിടെ ഏടശനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഏടശനിയുടെ അവസാന കാലമായതുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിക്കുക. നല്ല ഈശ്വരാധീനത്തിൽ മുമ്പോട്ട് പോവുക. ഏത് പ്രതിസന്ധികളെയും കരിങ്കല്ലിന് പോലെ ഉള്ള ഒരു പ്രതിസന്ധികളെ പോലും തരണം ചെയ്യാനുള്ള കഴിവ് പ്രത്യേകിച്ചും ഈ വാരം മുതലുണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചെന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ഏതു വിധത്തിലുള്ള ശത്രുവിനെയും മെരുക്കിയെടുക്കാനുള്ളൊരു സമയം അടുത്തു തന്നെ ഉണ്ടാവും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് മാറി മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ അധികം താമസിക്കാതെ ഉണ്ടാവും. ഏതായാലും ശനിപ്രതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ധനുരാശി. മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി.
ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഏഴരശ്ശനി കാലമാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴത്തെ ആശുപത്രി ചെലവുകളെന്ന് വെച്ചാൽ വളരെയധികം ഭീമമായിട്ടുള്ള ചെലവുകളൊക്കെയാണ്. അതുപോലെ ചെറിയ ചെറിയ രോഗങ്ങളൊന്നും ആർക്കും ഇപ്പം വരാറില്ല. വലിയ രോഗങ്ങൾ മാത്രമേ വരുള്ളൂ. എങ്ങനെ നോക്കിയാലും കടുത്ത രോഗങ്ങളൊക്കെ വരുന്ന ജാതമാണ്. അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനോ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായിട്ട് എടുത്തു വയ്ക്കാൻ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഏഴരശ്ശനി ആയതുകൊണ്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ അതും ഇൻഷുർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഏഴരശ്ശനി സമയത്താണ് വളരെയധികം അഗ്നിഭയം ഉണ്ടാകുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകുക, ബിസിനസ്സിൽ കോട്ടം സംഭവിക്കുക, തീ പിടിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഏഴരശ്ശനി സമയത്താണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടരുണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും അല്പം ഒരു മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏത് പ്രതിസന്ധികളെയും ഒരു പരിധിവരെ ഈശ്വരാധീനം കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് ശിവപ്രതി വരുത്തുക, അല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ പോവുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ലക്ഷ്യമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖക്കുറവോ വിരഹമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചവർക്ക് ധാരാളം യാത്രകളൊക്കെ വരും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതയുണ്ടാകും. കാലുവേനയോ നടുവേനയോ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തെ പ്രതീക്ഷിക്കാൻ. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചെറിയും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തുറന്ന സംസാരം, ഓപ്പൺ സ്പീച്ച്, പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന സ്വഭാവം. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും വിധത്തിൽ തെറ്റുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുമ്പോൾ അത് ശത്രുക്കളെ വിലയ്ക്ക് വാങ്ങിക്കുന്നത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടാവും. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് അഗ്നിഭയം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ബി പി ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. കാലുവേനയും നടുവേനയൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ പ്രതിസന്ധി അനുഭവപ്പെടാനുണ്ട്. യോഗം കാണുന്നുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടമുണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾ വിട്ടിരിക്കേണ്ട അവസ്ഥകളോ സന്താന സുഖക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പത്മിനി കോഴിക്കോട് നിന്ന് എഴുതിയെടുത്താണ് ഗുരുനാഥനെ. എൻ്റെ പേര് പത്മിനി. എൻ്റെ മകൻ ശ്യാംകുമാറിൻ്റെ ഭാവി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മൂത്ത മകൻ്റെ വിവാഹകാര്യം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നടന്നു. ദയവായി ഈ കുട്ടിയുടെ വിവാഹ സമയവും ഭാവി കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു. 1980 ഡിസംബർ മാസം 25 7:30 PM കോഴിക്കോടാണ് ജനിച്ചത്. ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രത്തിന് ജാതകപ്രകാരം 2019 ഡിസംബർ 2 വരെ ചന്ദ്രദിശയിൽ വ്യാഴനും 2021 ജൂലൈ മാസം 2 വരെ ചന്ദ്രദിശയിൽ ശനിയും 2022 ഡിസംബർ 2 വരെ ചന്ദ്രദിശയിൽ ബുധാപഹാര കാലമാണ്. 2019 ഡിസംബർ മാസം 2 വരെയുള്ള ചന്ദ്രദിശയിൽ വ്യാഴൻ്റെ അപഹാരകാലം പൊതുവേ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെറിയ പാപദോഷം ജാതകപ്രകാരം കാണുന്നുണ്ട്. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വിവാഹയോഗം കാണുന്നുണ്ട്. നല്ല വിവാഹം നടക്കും. ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമാണ്. 2019 തന്നെ വിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവെ പിന്നെ 2000 വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വിവാഹയോഗം ഉണ്ട്. നല്ല ഭാവി ഉണ്ടാവും. നല്ല വിവാഹം നടക്കും. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല.
ഈ വർഷം നന്നായിരിക്കും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, അനന്തം അജ്ഞാതം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം പി ഒ, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്തം അജ്ഞാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.